നമ്മൾ വീണ്ടും അനഗറിലേക്ക് വരികയാണ്. നായകൻ തോമാച്ചൻ, ആളുമായിട്ടുള്ള ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്? അവനായിട്ട് ഞാൻ എപ്പോഴും അടിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആള് കുറച്ചുകൂടെ ഫണ്ണി ആണെന്ന് തോന്നുന്നു സെറ്റിലൊക്കെ. അവൻ എല്ലാവരും കമ്പനിയാണ്, നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ഇവനാണെങ്കിൽ ചുമ്മാ എന്നെ ഇങ്ങനെ ഇറിട്ടിട്ട് എവിടെ കണ്ടേ ഞാനിങ്ങനെ എന്നെ കളിയാക്കും അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ അവനെ നല്ല ചീത്ത പറയും അങ്ങനെയൊക്കെയായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഡാൻസിലേക്ക് പോവാണ്. ഡാൻസ് ഫസ്റ്റ് ടീച്ചർ ആരായിരുന്നു, അല്ലെങ്കിൽ ഒരാൾ തന്നെയാണോ ഈ 22 വർഷവും? ഇല്ല, ആദ്യം ഞാൻ സുധ ടീച്ചറിൻ്റെ അടുത്താണ് പഠിച്ചത്, സുധ പീതാംബരൻ, ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസ് കാലടി. അവിടെയായിരുന്നു ആദ്യമൊക്കെ ഞാൻ. 4 വയസ്സിലാണ്, അയ്യോ അപ്പം എൻ്റെ പ്രായം അറിയും. അല്ല, ആദ്യം 4 വയസ്സിലല്ല പോയത്, അതിന് മുമ്പാണ് പോയത്, ഞാൻ വിശ്വസിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ ചേർന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര മടിയായിരുന്നു ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ട്. ഞാൻ ടീച്ചറിന്റെ മടി പോയിരിക്കും, എന്നിട്ട് ഇങ്ങനെ എല്ലാരും ഡാൻസ് ചെയ്യണ ഇങ്ങനെ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കും. ടീച്ചർ എന്നിട്ട് അമ്മോട് പറഞ്ഞു, ഇത്ര ചെറിയ കുട്ടിയെ ചേർത്തിട്ട് കാര്യമില്ല, കുറച്ചും കൂടി ആയിട്ട് ചേർക്കുന്നതാണ്. അപ്പൊ അമ്മയ്ക്കൊക്കെ ഭയങ്കര അമ്മയ്ക്ക് ഭയങ്കര ധൃതിയാണ്, ഞാൻ പെട്ടെന്ന് ഡാൻസ് ചെയ്യണം. അപ്പൊ പെട്ടെന്ന് സ്റ്റേജ് അങ്ങനെ അമ്മയിൽ നിന്ന് കിട്ടിയതാണ് ക്ഷമയില്ലായ്മ ഇക്കാര്യത്തിൽ. അല്ല, അമ്മയ്ക്ക് എന്നെക്കാളും ഭേദമാണ് അമ്മ ആ കാര്യത്തിൽ, കുറച്ചുകൂടി ക്ഷമയുണ്ട്. അമ്മ ഡാൻസർ ആയിരുന്നു ചെറുപ്പത്തിൽ, കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി എല്ലാം കളിക്കുക. അപ്പൊ എന്തുകൊണ്ട് അമ്മയുടെ ടീച്ചിങ്ങിൽ പോയില്ല? ഇല്ല, അമ്മ പഠിക്കാൻ അറിയില്ല, പഠിപ്പിക്കാൻ അറിയില്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് പോയില്ലല്ലോ. അമ്മയാകുമ്പോ നമുക്കൊരു അമ്മക്ക് പേടിയാണ്, മോളിന് ഞാൻ പറഞ്ഞു കേട്ടില്ലെങ്കിലും എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. അമ്മ അതേപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഡാൻസ് അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ പോയി ചേർന്നത്. ചേർന്ന് കഴിഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പോകാനായിട്ട്. എന്നിട്ട് അമ്മയ്ക്ക് മിഠായി വാങ്ങിച്ചു തരിക, ഐസ്ക്രീം മേടിച്ചിട്ട് അങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്താണ് എന്നെ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി, പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെ. അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിച്ചത് രവിമാഷിൻ്റെ അടുത്താണ്. ഓക്കെ. പിന്നെ ഗീതാ പത്മകുമാർ ടീച്ചറിൻ്റെ അടുത്താണ് ഇപ്പോൾ ലാസ്റ്റ് പഠിച്ചത്. പിന്നെ അവാർഡ് കിട്ടിയല്ലേ? ആ, ടീച്ചർക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഡിപ്ലോമ ചെയ്തത്. ഓക്കെ. ഇപ്പോൾ നിൽക്കുന്നത് ഗീതാ മാമിലാണ്. ആ, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ എനിക്ക് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, ഷൂട്ടിൻ്റെ തിരക്കുകൾ. വീട് ആലുവയല്ലേ? ആലുവയിന്ന് കൊല്ലം പോയിട്ട് വരാനുള്ളൊരു. ഓക്കെ. അപ്പോൾ ഡാൻസിൻ്റെ കാര്യം അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മനസ്സിൽ ലെ പ്രണയം ഉണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരുന്നോ? ഓരോട്ടെ സങ്കല്പങ്ങൾ. സങ്കല്പം ഓരോ പ്രായത്തിൽ ഓരോ സങ്കല്പമാണല്ലോ. 4 വയസ്സുള്ള സങ്കല്പം ഞാൻ എനിക്ക് മനസ്സിലായി, ബോഡി ബിൽഡിംഗ് ഒക്കെ വേണം. അല്ലല്ല, അത് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത്, എനിക്കിപ്പോഴും അറിയാം. എനിക്ക് അങ്ങനത്തെ ആൾക്കാരോട് വലിയ ഇതൊന്നുമില്ല, ഒരു അട്രാക്ഷൻ തോന്നാറില്ല. അങ്ങനെ ഭയങ്കര ഫിറ്റായിട്ടില്ല. ആ, മേ ബി എനിക്ക് ഒരു ഫിറ്റായിട്ടുള്ള ബോഡി ആണെന്നുള്ളൂ, ഇങ്ങനെ ഭയങ്കര മസിൽ അങ്ങനെ ഒന്നും വേണമെന്നൊന്നുമില്ല. അപ്പൊ ഇപ്പൊ എന്റെ നമ്മൾ ഓരോ പ്രായത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 17 ഇയേഴ്സ് ആ ഒരു ടീനേജിലൊക്കെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം മാത്രം ബാഹ്യ ഇതാണ്. അതെ അതെ, അതിനാണ് നമ്മൾ അട്രാക്റ്റഡ് ആവുന്നത്.
അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ വേറെ വേറെ കാര്യങ്ങൾ, നമ്മളെ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്ന ആ ഒരു റിലേഷൻ, അല്ലെങ്കിൽ കുറച്ച് കെയർ ചെയ്യുക. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്ക് കുറച്ചും കൂടി ഒരു ഫാദർ ഫിക്സേഷൻ പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു അച്ഛൻ്റെ ആ ഒരു കരുതലും നമുക്ക് ആ ഒരു പാമ്പറിങ്ങും കിട്ടുമ്പോൾ ഞാൻ എനിക്ക് ആ പ്രണയം തോന്നാറുണ്ട്, തോന്നിയിട്ടുണ്ട്. പ്രണയിക്കുന്നയാൾ, ഇപ്പോൾ ഈ പറഞ്ഞ കരുതലും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രണയിക്കുന്നയാൾ ആളുടെ ആൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം? നമുക്ക് പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റികൾ കിട്ടണമെന്നില്ല, എന്നാലും എന്തൊക്കെ വേണം എന്നായിരിക്കും മനസ്സിലുള്ളത്? ലോയൽ ആയിരിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുക, അത് വേറെ ആളോട് പോയി പറയാം. തല്ലാനാണെങ്കിലും മുഖത്ത് നോക്കി തല്ലിക്കണം. അതെ, തല്ല സ്ത്രീകളെ തല്ലുന്നതിനോട് ഞാൻ എതിരാണ്. അത് പാടില്ല, ദേഹോപദ്രവം ചെയ്യാൻ പാടില്ല. പറയാനുള്ള നമുക്ക് വാക്കുകൊണ്ടെന്നും പറയാം, അങ്ങനെ എന്തെങ്കിലും പറയേണ്ടി നേരിട്ട് പറയാ, അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോയൽ എന്ന് ഉദ്ദേശിക്കുന്നത്. കോളേജിലെ പ്രണയം കോളേജിലുണ്ടായിട്ടുണ്ടോ? കോളേജിലുണ്ട്. അത് അമ്മയ്ക്കറിയോ? അമ്മയ്ക്കറിയാം എന്ന് പറഞ്ഞു. വേണ്ട, കാരണം ആ പയ്യന് ഇപ്പൊ കല്യാണമൊക്കെ ഇഷ്ടം തോന്നി. ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ആ ഒരു പ്രായത്തിൽ നമുക്ക് തോന്നി എന്തെങ്കിലും ഒരു ഇതായിരിക്കും, എനിക്കറിയില്ല. ചോദിച്ചാൽ ഞാൻ ഒരു ഉത്തരവില്ല. ഓർമ്മയില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഓർമ്മയില്ലാന്നല്ല, ചില കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ഓർമ്മ ഉണ്ടാവില്ല. അവരുടെ എന്തെങ്കിലും ഒരു സ്വഭാവമായിരിക്കാം നമുക്ക് അവരിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടുള്ളത്. നേരത്തെ ചോദിച്ചു അമ്മയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് നമുക്ക് വന്നിട്ടുണ്ടാവും, കാരണം പാരൻസ് നിന്ന് വരാറുണ്ട്. പക്ഷേ എൻ്റെ അമ്മ എൻ്റെ അമ്മയെ പോലെ ആവണം, അല്ലെങ്കിൽ അമ്മയെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ അമ്മയുടെ എന്ത് ക്വാളിറ്റിയാണ് പാർവതി ഇഷ്ടപ്പെടുന്നത്, എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത്? അമ്മ മറ്റുള്ളവരോട് മിംഗിൾ ചെയ്യാനായിട്ട് ഭയങ്കര കഴിവാണ്. ഓക്കെ, അതെനിക്ക് തോന്നുന്നു. ഞാനിപ്പം നമ്മളിപ്പോൾ സംസാരിച്ച് കുറച്ച് നേരമായിട്ടുള്ളൂ, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമ്മൾ മിംഗിൾ ചെയ്ത് പോകുന്നു. അപ്പോൾ അത് അമ്മയുടെ നിന്ന് കിട്ടിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കിട്ടാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. എന്നാലും ഞാൻ അമ്മയുടെ അത്ര എത്തിയിട്ടില്ല. അമ്മയ്ക്ക് ഭയങ്കര കഴിവാണ് ആൾക്കാരോട് സംസാരിക്കാനും ആ ഒരു റിലേഷൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. എനിക്ക് ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് മറന്നു പോകും ചിലപ്പോൾ എനിക്ക്, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത്. അത് അച്ഛനും ഭയങ്കര കഴിവാണ്. എത്ര ഫ്രണ്ട്സ് ആണെന്നറിയോ, എല്ലാ മേഖലകളിലും ഫ്രണ്ട്സ് ഉണ്ട് അച്ഛന്. ഇപ്പോഴും നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇന്ന ആളുടെ മകളാന്ന് പറയും, ആ രാജന്റെ മോളാണ്, നമ്മളെ പഴയ കൂട്ടുകാരാണ്. ഇപ്പോഴും ആൾക്കാർക്ക് അച്ഛന്റെ ലേബലിൽ അറിയപ്പെടാൻ വളരെ എന്താ പറയുക, അതൊരു അഭിമാനമാണ്, അത്രയും വലിയൊരു മനുഷ്യൻ്റെ മകളായിട്ട് അറിയപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എനിക്ക് എൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പാർവതിക്ക് എന്താണ് പറയാനുള്ളത്? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, കാരണം എന്നെ എൻ്റെ വില്ലത്തരങ്ങൾ സഹിച്ചോളും പറയാനുണ്ടാവും. നമ്മുടെ ആൾക്കാർ, നമ്മളെങ്കിൽ ഒന്ന് വീട്ടമ്മമാർ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, സീരിയൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥാപാത്രം കാണുമ്പോൾ അതായിരിക്കും റിയൽ എന്ന് ചിന്തിക്കുന്ന ഒരുപാട്, എനിക്കൊന്ന് ഒരുപാട് ഇച്ചിരി പ്രായമുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ പറഞ്ഞ കമൻറ്റ് ചെയ്യുന്ന പിന്നെ നമുക്ക് നോക്കണ്ട, ആരും വേണമെങ്കിലും അത് കമൻറ്റ് ചെയ്യും. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പല ആർട്ടിസ്റ്റുകളും വന്ന് തല്ലിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു. നിനക്ക് ഇവരെ പണി ഇപ്പോൾ ചത്തൂടെ എന്ന് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് അതാണ് റിയൽ ക്യാരക്ടർ എന്ന് അവർ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ ഈ പറയുന്ന സുന്ദരി ചെയ്തതിന് ശേഷം ഞാൻ അതിലും കൂടെ വന്നിട്ട് നമുക്ക് മാനിപ്പിക്കാം. അപ്പോൾ സുന്ദരി ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എപ്പോഴെങ്കിലും ആരെങ്കിലും കണ്ടിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എന്നെ അങ്ങനെ ഞാൻ പറയില്ലേ, റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല ഇതുവരെ. മേ ബി മാറി നിന്നിട്ടൊക്കെ പറയാണ്, നമ്മൾക്ക് അറിയാലോ, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഈ കുട്ടി സീരിയൽ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ കേൾക്കുന്നല്ലാണ്ട് നേരിട്ട് വന്നൊന്നും അങ്ങനെ മലയാളികൾ പൊതുവെ അങ്ങനെയാണ്. മലയാളികൾക്ക് ഇങ്ങനെ അക്നോളജ് ചെയ്യാൻ കുറച്ച് മടിയുള്ള ആൾക്കാർ. പക്ഷെ എന്നാൽ പോലും ചില ആൾക്കാർ നമ്മൾ അറിയുന്നെങ്കിൽ ഇനി ഇന്ന ആള് ഇതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഓടി വന്നിട്ട് ചിലപ്പം ഷേക്കേണ്ടി തരും, ചിലപ്പോൾ തലയും തരും. അവരൊക്കെ അങ്ങനെ വന്നിട്ട് അത് കൂടുതലും അന്നക്കരീന ചെയ്ത സമയത്താണ് നല്ലതായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറെ മെസ്സേജസ്. നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്ന് ഇപ്പോഴും അതിനെ കുറിച്ച് ഇപ്പോഴും പറയാറുണ്ട്. ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷനാണ്. സുന്ദരി ചെയ്തിട്ട് എനിക്ക് അങ്ങനെ കമൻസ് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ അറിയുന്ന അവിടെ ഉള്ള തന്നെ നമ്മളുടെ സെറ്റിലുള്ള ചേട്ടൻ്റെ വൈഫ് കണ്ടപ്പോൾ അങ്ങനെ അമ്മോട് പറയണ്ടായിരുന്നു,
അവരെ അവിടെ അടുത്തുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ പറയും, ഈ പെണ്ണ് എന്താണ്, ഈ പെണ്ണ് എന്തിനാണ് ആ കുട്ടി ഇങ്ങനെ ഉപദ്രവിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത്. അങ്ങനെയൊക്കെ നമ്മള് വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഇപ്പൊ പാർവതി അറിയുന്ന ആൾക്കാർ, ഇപ്പം ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ വീടിനടുത്തുള്ള ആൾക്കാരായിക്കോട്ടെ, എന്തായാലും ഈ സീരിയൽ കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവര് കണ്ടിട്ട് അവരെന്തായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്, അവരെങ്ങനെയായിരിക്കും? അവരെന്റെ അടുത്ത് പറയും, നിന്റെ ശരിക്കുള്ള സ്വഭാവം ഇതാണ്, നീ രക്ഷപ്പെട്ടു പെട്ടെന്ന് കരയുന്ന ഒരാളെ ഭയങ്കര ഇമോഷണൽ ആവും പെട്ടെന്ന്, എല്ലാം ഭയങ്കര ഇമ്പൾസീവ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ചിരി വരും. ഓൾമോസ്റ്റ് എനിക്കൊന്നും എല്ലാ വില്ലൻ ക്യാരക്ടർ അല്ലെങ്കിൽ വില്ലത്തി ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാരുടെയും പേഴ്സണൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയൽ ക്യാരക്ടർ എന്ന് പറയുന്നത് പാവങ്ങളായി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പം സ്പടികം ജോർജ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ വളരെ സിമ്പിൾ ആണ്. അതെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം ഒരു നല്ല ക്യാരക്ടർ ചെയ്യണം എന്ന് മനസ്സിൽ തോന്നുമ്പോൾ, ഇപ്പോൾ അന്നകരീന പോലെ, മണിക്കുട്ടി പോലത്തെ ഒരു ക്യാരക്ടർ, അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൽ നിന്ന് മാറി വില്ലനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഇപ്പം ഈ പറയുന്ന ഗോപികാലി ക്യാരക്ടറിൻ്റെ പേര് അർച്ചന, അർച്ചനയിലേക്ക് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ആ ക്യാരക്ടർ വെച്ചിട്ട് പാർവതിയിൽ വന്ന മാറ്റങ്ങൾ, ക്യാരക്ടേഴ്സ് രണ്ടും വെച്ചിട്ട് ആ രണ്ടും സ്വന്തം ലൈഫിലേക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ? അതിനുശേഷം അഭിനയിച്ചതിന് ശേഷം മണിക്കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറച്ചുണ്ട്, നേരത്തെ പറഞ്ഞു. അർച്ചന എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ എടുത്തിട്ടേ ഇല്ല, എനിക്ക് വേണ്ടത് ഞാനല്ല, അത് ഒട്ടും ഒരു രീതിയിലും ഞാനല്ല, ശരിക്കുള്ള ഞാൻ അതല്ല, ഞാൻ വേറെ എവിടെയാണ്. സലിമേടം പറയാൻ പോലെ ശരിക്കുള്ള ഞാൻ വേറെ എവിടെയാണ്, ഞാൻ അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യങ്ങൾ, ഇപ്പം ഈ ക്യാരക്ടർ ഞാൻ ശരിക്കുള്ള ഞാൻ അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു, അപ്പോൾ അവരോട് എന്താണ് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിച്ചു. എന്നെ സപ്പോർട്ട് ചെയ്യുക, എന്നെ മാത്രം സപ്പോർട്ട് ചെയ്യുക, എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം പറഞ്ഞു, നമുക്ക് കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചു, കാരണം സമയമാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടത്, അത് നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ഒരുപാട് സന്തോഷം. സോ നമുക്ക് ഇനിയും കാണാം, കണ്ടേ പറ്റൂ. താങ്ക് യു. Thank you.